നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അത് 13-ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഈ 13-ാം ദിവസത്തെ തെരച്ചിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൽപേ സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ഗംഗാവലി നദിയിൽ. ഗംഗാവലി നദിയിലെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമാനമാണ്, ഒരു വ്യത്യാസവുമില്ല. ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് അത് തന്നെയാണ് വലിയ പ്രതിസന്ധിയാക്കുന്നതും. പ്രതിസന്ധി സൃഷ്ടിച്ച് ആ സംഘത്തിന് കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതും. ഈ 13-ാം ദിവസവും ആ തെരച്ചിൽ നടക്കുമ്പോൾ അത് പ്രതീക്ഷയുടെ നേരിയ നാമ്പ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ജനിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ മൽപേ സംഘത്തിൽ അവിടെയുള്ള നാവികസേന അംഗങ്ങളിലൊക്കെ പ്രതീക്ഷ വയ്ക്കുകയാണ് അർജുന്റെ കുടുംബം, ഒപ്പം മലയാളികൾ മൊത്തത്തിൽ. തൊട്ടുമുമ്പാണ് മൽപേ സംഘം ആദ്യമായി ഇന്നത്തെ ദിവസത്തെ ആദ്യ പരിശോധനയ്ക്കായി നദിയിലേക്ക് ഇറങ്ങിയത്. നദിയിലേക്ക് ഇറങ്ങും മുമ്പ് മൽപേ സംഘാംഗങ്ങൾ ഈശ്വർ മൽപേ പ്രതികരിച്ചിരുന്നു. അതിലേക്ക് പോകാം ആദ്യം. ഇന്ന് ഒരു കറണ്ട് വളരെ കുറവാണ്. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ തടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ തടി എങ്ങനെ നിൽക്കും? ഇന്ന് നിൽക്കും? ഇന്ന് തടി ഒന്ന് അവിടെ ഒരു അടയാളാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബോയ ആക്കിയിട്ടുണ്ട്. അതിനെ എടുക്കാൻ ഇപ്പായിട്ട് ക്യാപ്റ്റലിന്റെ വയർമാൻ ഇവരെല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന് ഒരു മേലെ കയറിട്ട് അതേ എടുക്കും. അതിന് മുന്നോട്ട് ഒരു 4-ാമത്തെ പോയിന്റ് ഒരു ഉണ്ട്. ആ പോയിന്റിലേക്ക് ഞങ്ങൾ സെർച്ച് വന്നു. ഇന്ന് പിന്നെ ഇപ്പോ പുഴ അനുകൂലമാണെന്ന് പറഞ്ഞു, മഴയും കൂടി അനുകൂലമാണ്. മഴ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പൂർത്തിയാക്കാൻ പറ്റും. എല്ലാതൊക്കെ ഇന്ന് നല്ല ഇതുണ്ട്. വാതാവരണം നല്ല ഇരിക്കുന്നത്. അതില് ആ വേല കൊണ്ട് എല്ലാവരും ആള് പോയിട്ട് ഞങ്ങൾ ഇന്ന് ഓരോട് പോയ പേരുണ്ട്. ഇപ്പൊ എന്റെ ഒരു പണ്ട് ആള് രണ്ടുപേര് ഡ്രൈവറുണ്ടല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും സഹകരിക്കണം. ഇന്നലെ 3 പോയിന്റാക്കി. ഇന്നൊരു 4-ാമത്തെ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നോക്കിയിട്ട് പിന്നെ അടുത്ത പോയിന്റ് 3-ാമത്തെ പോയിന്റ് തടി കഷ്ണം അതെ എടുക്കും. വളരെ ദുഷ്കരമായിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഇതാണ്. അത് വിജയകരമായിട്ട് ആശംസിക്കുന്നു. നമ്മളോട് നേരത്തെ ഈശ്വർമാർപ്പ വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഈശ്വർ മൽപേ ഡൈവിംഗിന് മുമ്പ് പരിശോധനയ്ക്ക് ഇറങ്ങും മുമ്പുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് ആ തെരച്ചിലിനായി മൽപേ സംഘം അവരുടെ ബോട്ടിൽ നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്താണെങ്കിലും കേരളത്തിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ കാര്യങ്ങൾ അത് ഏകോപിപ്പിക്കാൻ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനൊക്കെ AK ശശീന്ദ്രൻ മന്ത്രി, വനം വകുപ്പ് മന്ത്രി അവിടെ തുടരുന്നുണ്ടായിരുന്നു. രാവിലെ ദുരന്തമുഖത്തേക്ക് മന്ത്രി എത്തി. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി അത് സതീഷ് സെയിലാണ്, കർവാർ MLA സതീഷ് സെയിലും ഈ ദിവസങ്ങളിലെല്ലാം അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷേ കർണാടകയുടെ ഒരു മുഖമായി തന്നെ നിന്ന് നമ്മൾ മലയാളികൾക്ക് മുന്നിൽ ഓരോ തവണയും പ്രതികരണം നൽകിയിരുന്നത് സതീഷ് സെയിലാണ്. നമുക്ക് നോക്കാം രാവിലെ അവിടെ സതീഷ് സെയിൽ പ്രതികരിച്ചത്. Railway bridge underpass height of the water is 5 meters from the zero point. Now we have to check. I have already given the intimation to 3-4 people, particularly maximum 5 meter height. One barge along with the pokling. If we are getting that, then nothing to worry on this. That we are trying. I have given the intimation to Bombay and Cochin and Goa shipyard also. That the contractor will tell us any possibilities. കർണാടക ഗവൺമെന്റ് നമ്മുടെ ഞാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയും അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. കർണാടക സംഘം അവിടെ കർണാടകയുടെ നേതൃത്വത്തിൽ അവിടെ ഏകോപനം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഉന്നതലയോഗത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ എത്രമാത്രം നടപ്പായി എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. കർണാടക ഡെപ്യൂട്ടി കളക്ടറും അവിടെ സ്ഥലത്തുണ്ട്. നേരത്തെ AK ശശീന്ദ്രനും സതീശയിലും പ്രതികരിച്ചിരുന്നു. ഒപ്പം കർണാടക ഡെപ്യൂട്ടി കളക്ടറും അവിടെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ശിരൂരിലെ ആ പുഴയുടെ തീരത്തുണ്ട്. ನಿನ್ನೆ ನಾವು 3-4 ಪಾಯಿಂಟ್ 3 ಅಂತ ಅಪ್ಡೇಟ್ ಮಾಡಿದ್ವಿ. ಇನ್ನೊಂದು ಪಾಯಿಂಟ್ ಕೂಡ ಹುಡುಕಿದ್ದಾರೆ, ಯಾವುದು ಸಿಕ್ಕಿಲ್ಲ. ಇನ್ನು ಒಂದು ಪಾಯಿಂಟ್ ಬಾಕಿ ಇದೆ. ಸೊ ಅದು ಇವತ್ತು ಚೆಕ್ ಮಾಡಿಬಿಟ್ಟು ಆಮೇಲೆ ನಾವು ಡಿಸಿಷನ್ ತಗೋ. ಇಲ್ಲ ಏನು ಇದು ಹೇಳ್ತಿದ್ರೆ ಬಾರ್ಜ್ ಫಂಟೂನ್ ಅದೆಲ್ಲ ಟಗ್ ಬೋಟ್, ಸೊ ಅದು ಕರೆಸ್ಕೊಂಡಿರೋದಕ್ಕೆ ಇಂಟೆನ್ಷನ್ ಏನಂದ್ರೆ ಆಂಕರ್ ಮಾಡಬೇಕು ಅಂತ. ಆಸ್ ಯು ಕ್ಯಾನ್ ಸಿ ಆಲ್ರೆಡಿ ನಾವು ಆಂಕರ್ ಮಾಡಿದ್ವಿ. ಫಿಶಿಂಗ್ ಬೋಟ್ಸ್ ಇಟ್ಕೊಂಡೆ, ರೋಪ್ ಇಟ್ಕೊಂಡು ಕಟ್ಟಿ ಆಂಕರ್ ಮಾಡಿ ಒಳಗಡೆ ಡೈವ್ ಮಾಡಿದ್ದಾರೆ. ಆ ಪರ್ಪಸ್ಗೆ ಆ ಇನ್ಸ್ಟ್ರೂಮೆಂಟ್ಸ್ ಬರಬೇಕಾಗಿತ್ತು. ಈವನ್ ಅದರ್ವೈಸ್ ನಾವು ಆಲ್ರೆಡಿ ಪರ್ಪಸ್ ಸಾಲ್ವ್ ಆಯಿತು. ಸೊ
ಎನಿವೆ ನೋಡೋಣ ಮತ್ತೆ ಅದು ಬೇಕಾಗುತ್ತೆ ಅಂತ. ನನ್ನ ಒಪಿನಿಯನ್ ಅದು ಬೇಕಾಗಲ್ಲ, ಬಿಕಾಸ್ ಆ ಪರ್ಪಸ್ ಹ್ಯಾಸ್ ಆಲ್ರೆಡಿ ಬೀನ್ ಅಚೀವ್ಡ್. ಇಟ್ ಇಸ್ ಅ ಜಾಯಿಂಟ್ ಎಫರ್ಟ್. ನೇವಿ ಸೆಪರೇಟ್, ಈಶ್ವರ್ ತನ್ನ ಅವರು ಆ ತರ ಇಲ್ಲ, ಎಲ್ಲರೂ ಒಟ್ಟಿಗೆ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ರು. ನೇವಿ ಅವರು, ಕೋಸ್ಟ್ ಗಾರ್ಡ್ ಅವರು, NDRF, SCRF, ಆರ್ಮಿ ಅವರು ಮತ್ತೆ ಈಶ್ವರ್ ಅವರದ ಎಕ್ಸ್ಪರ್ಟ್ ಟೀಮ್ ಎಲ್ಲರೂ ಸೇರಿಸಿ ಇವತ್ತು ಹೆಸ್ಕಾಮ್ ಅವರು ಕೂಡ ಬಂದಿದ್ದಾರೆ, ಎಲ್ಲರೂ ಸೇರಿಸಿಕೊಂಡು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಆ ಒಂದು ಪಾಯಿಂಟ್ ಏನು ಪ್ರೋಗ್ರೆಸ್ ಇದೆ ನೋಡ್ಬಿಟ್ಟೆ ನಾವು ಡಿಸೈಡ್ ಮಾಡಬೇಕಾಗುತ್ತೆ. ಈಗ ಸದ್ಯಕ್ಕೆ ಯಾವುದು ನಿಲ್ಲಿಸ್ತಾ ಇಲ್ಲ. ಅದೇ ನಾವು ಅದು ನೋಡಿಕೊಂಡು ಡಿಸೈಡ್ ಮಾಡಬೇಕಾಗುತ್ತೆ. ಸ್ಟೇಟ್ ಜೊತೆಗಿನ ಡಿಸ್ಕಸ್ ಮಾಡಿ ನಾವು ಇಲ್ಲಿ ಟೇಕ್ ಅಪ್. ನಮಗೆ ಈಗ ಪಾಯಿಂಟ್ ಸಿಕ್ಕಿದೆ, ಆಸ್ ಯು ಕ್ಯಾನ್ ಸಿ ಇನ್ನೂ ಕೂಡ ಕರೆಂಟ್ ಇಟ್ ಇಸ್ ಮೋರ್ ದೆನ್ 6 knots ಒಳಗಡೆ ಇರೋದು. ಅದು ಒಳಗಡೆ ಡೈವ್ ಮಾಡೋದು ರಿಸ್ಕ್ ಇದೆ, ಬಟ್ ಆದರೂ ನಾವು ಆಂಕರ್ ಮಾಡಿ ಸೇಫ್ಟಿ ಪ್ರಿಕಾಷನ್ ಎಲ್ಲ ನೋಡಿಕೊಂಡು ಅವರು ಫ್ಲೋಯಿಂಗ್ ವಾಟರ್ ಅಲ್ಲಿ ಅಂದ್ರೆ ನದಿ ಆ ಸ್ಪೀಡಲ್ಲೂ ಕೂಡ ಅವ್ರಿಗೆ ಎಕ್ಸ್ಪರ್ಟ್ ಇರೋದ್ರಿಂದ ಅವರು ಹೆಲ್ಪ್ ನಾವು ತಗೊಳ್ತಾ ಇದ್ದೀವಿ. ದಟ್ ಇಸ್ ನೇಚರ್ ಇಸ್ ದಿ ಓನ್ಲಿ ಹಿಂಡ್ರೆನ್ಸ್. ನಮ್ಮ ಕಡೆಯಿಂದ ಎಲ್ಲ ಎಫರ್ಟು ಆಗ್ತಾ ಇದೆ. ಇವತ್ತು ಆ ಒಂದು ಪಾಯಿಂಟ್ ನಾವು ವಿ ಆರ್ ಹೋಪಿಂಗ್ ಬೈ ಈವ್ನಿಂಗ್ ಒಳಗಡೆ ಕಂಪ್ಲೀಟ್ ಮಾಡ್ತೀವಿ ಅಂತ. ಅದಾದ್ಮೇಲೆ ನಿನ್ನೆ ತರ ಒಂದು ಡಿಬ್ರೀಫಿಂಗ್ ಮಾಡಿ ನೆಕ್ಸ್ಟ್ ಏನಂತ ಹೇಳ್ತೀವಿ. ഡെപ്യൂട്ടി കളക്ടറുടെ വാക്കുകളാണ് കേട്ടത്. അവിടെ കറന്റ് ഇപ്പോഴും അണ്ടർ വാട്ടർ കറന്റ്, അതിപ്പോഴും 6 മുകളിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥ മാത്രമാണ് ദുഷ്കരമെന്ന് പറയുന്നു. എന്നാലും എസ് വിനേഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. വിനേഷ്, ഈ ഡെപ്യൂട്ടി കളക്ടർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കാലാവസ്ഥയാണ് പ്രതികൂല സാഹചര്യം എന്നുള്ളത്, ബാക്കിയെല്ലാം നമുക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ആ ഒരു പ്രതികരണമായിരുന്നില്ല രാവിലെ മുഹമ്മദ് റിയാസ് നടത്തിയത്. അപ്പോൾ ഈ തിരച്ചിൽ അത് താൽക്കാലികമായിട്ടെങ്കിലും അല്ലെങ്കിൽ ഈ കാലാവസ്ഥ അനുകൂലമാകുന്നവരെങ്കിലും നിർത്തിവെക്കുക, അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുമെന്നുള്ള സൂചനയാണോ ആ ഡെപ്യൂട്ടി കളക്ടറുടെ ബൈറ്റ്? എന്തോ, തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അതായത് ആ ഒരു അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ ഇനി മഴ നിൽക്കുന്നതുവരെ, മഴ മാറി നിൽക്കുന്നതുവരെ രക്ഷാപ്രവർത്തനം, രക്ഷാദൌത്യം മാറ്റിവെച്ചേക്കാം എന്ന് തന്നെയാണ് കർണാടകയുടെ ഒരു തീരുമാനം. അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായാലും രക്ഷാദൌത്യം വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ, കേരളത്തിൽ നിന്നുള്ള AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എന്തായാലും ഇല്ല, വരും ദിവസങ്ങളിലും കൂടുതൽ സാധ്യതകൾ, കൂടുതൽ രക്ഷാദൌത്യത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിയും അതുപോലെ തന്നെ MLA മാരും ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കർണാടക ഇത് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ എങ്ങനെ തുടർന്ന് ദൌത്യവുമായി പോകും എന്ന് തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഉൾപ്പെടെ ചോദിക്കുന്നത്. കാരണം ഈ ഗംഗാവാലി നദിയിൽ ഒഴുക്ക്, അടിയൊഴുക്ക് കുറയേണ്ടതുണ്ട്, ഇത് ജലനിരപ്പ് താഴേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും അതിലുള്ള മൺതിട്ട, അതായത് മൺകൂന വന്ന് മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത് പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പറ്റൂ. അത് മൺകൂന മണ്ണ് മാത്രമല്ല, മണ്ണും കല്ലും കമ്പികളും മരത്തടികളും ഉൾപ്പെടെ വന്നിട്ടാണ് ആ രീതിയിലേക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. അത് മാറ്റുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് നിലവിലെ സാഹചര്യത്തിൽ. അങ്ങനെ വരിക എന്തായാലും ഇനി അത് മഴ മാറി നിൽക്കാതെ അങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയില്ല. കാരണം ഇവിടെ ഓറഞ്ച് അലർട്ടാണ്, ഇടവിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്, കാലാവസ്ഥ അത്ര അനുകൂലമല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ മറ്റേ മാൽപ സംഘം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവര് ഇതുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരച്ചിൽ, ഈശ്വര മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ കൃത്യമായി തന്നെ ഡൈവിംഗ് നടത്താനുള്ളൊരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അല്പസമയം മാത്രമാണ് ദുരന്തഭൂമിയിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും മറ്റും സമയം കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മളെ അവർ അവിടെ നിന്ന് മാറ്റി. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇനിയും അവിടെ മണ്ണിടിയാനുള്ള സാധ്യത 95% ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. കാരണം ഇടിഞ്ഞു നിന്നിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഇപ്പോഴും അവിടെ പൊട്ടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ ഇനിയും മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അല്പസമയം മാത്രമാണ് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗംഗാവാലി പുഴയിൽ ഇപ്പോഴും, ഗംഗാവാലി നദിയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ കൃത്യമായി തന്നെ ഡൈവിംഗ് നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം അങ്ങനെയാണ് ആ നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ 7 തവണ ഇവർ ഡൈവിംഗ് നടത്തിയിരുന്നു. ഈ 7 തവണയിൽ 6, 7, 6ാമത്തെ തവണയും 7ാമത്തെ തവണയും നടത്തിയാൽ ഏറെക്കുറെ അവിടെ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന 4ാമത്തെ തവണ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന
നാലാമത്തെ കോണ്ടാക്ട് പോയിന്റിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. ഇവിടെ കല്ലും മണ്ണും കമ്പികളും മറ്റ് സാധനങ്ങളും മാത്രമാണ് ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ലോറി അതിനകത്തുണ്ടോ എന്ന് കൂടുതൽ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളം അടിയൊഴുക്കാണ്. അത് അയാൾ പറയുന്നുണ്ട്, കാരണം ആയിരത്തോളം മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ഈ 20 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഇത്രയും അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പരിമിതികളേറെയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്. അല്പം മുമ്പ് നമ്മളോട് വീണ്ടും സംസാരിച്ചു. എന്തായാലും ശ്രമം തുടരും, ഇന്നും ശ്രമം തുടരും. ഇന്നും ശ്രമം തുടർന്ന് ഇത് നടന്നില്ലെങ്കിൽ നാളെ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഇതുവരെ നടത്തിയിരിക്കുന്ന രക്ഷാപ്രവർത്തനമായിരിക്കില്ല, ഇനി ചെയ്യാൻ കഴിയില്ല. ഇനി നേവിയുടെ ഭാഗത്തു നിന്ന്, നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കമാണ് ഉണ്ടാവേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ 6 നോട്ട്സിന് മുകളിലാണ് ഇവിടെ അടിയൊഴുക്കുള്ളത്. ഇത് 3 നോട്ട്സ് ആയി കുറയേണ്ടതുണ്ട്. അങ്ങനെയായാൽ മാത്രമായിരിക്കും കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാദൌത്യം മാത്രമാണ് ഇതിനകത്ത് അവശേഷിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനാവശ്യമായ ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു തെരച്ചിൽ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അത് ഇതുവരെയും അങ്ങനെ എഴുതിയേക്കും എന്തായാലും കർണാടക ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് പക്ഷേ എത്രത്തോളം പോസിബിളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രാജസ്ഥാനിൽ നിന്നാണ് ഇതിനാവശ്യമായ എക്യുപ്മെന്റ്സ് വരേണ്ടത്. പക്ഷേ രാജസ്ഥാനിൽ ഇതുവരെയും എക്യുപ്മെന്റ്സ് വന്നിട്ടില്ല. മാത്രമല്ല ഇത് കാർവാറിൽ ഇതിന്റെ മതിയായ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് അസംബിൾ ചെയ്യാൻ ആവശ്യമായ വിദഗ്ധരില്ല എന്നതുൾപ്പെടെയുള്ള വിവരമാണ് ജില്ലാ കളക്ടർ പങ്കുവയ്ക്കുന്നത്. അന്വേഷിച്ചത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് കരുതാം. പക്ഷെ അപ്പോൾ